നമുക്ക് ഒന്ന് ദീപക് മലയമ്മയിലേക്ക് പോകണം ദീപക് മലയമ്മ ഇപ്പോൾ എ കെ അഭിലാഷിലേക്കാണ് നമ്മൾ പോവുക എ കെ അഭിലാഷ് നമുക്ക് മറുകരയിൽ നിന്ന് കാണാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങൾ എന്താണ് എ കെ അഭിലാഷ് ഗുഡ് മോർണിംഗ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ എ കെ അഭിലാഷ് മറുക്കരയിലാണ് എന്നെനിക്കറിയാം അവിടെയുള്ള ദൃശ്യങ്ങൾ എന്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നേരത്തെ ആരംഭിച്ചു ആർമിയുടെ യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ സംഘങ്ങളുണ്ട് ഇപ്പോൾ ആ ഭാഗത്തും മഴ പെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ടിപ്പറികൾ അവിടെയുണ്ട് നേരത്തെ അവർക്ക് എടുക്കാൻ കഴിയുന്ന മണ്ണുകളെല്ലാം ആ ഭാഗത്തുനിന്ന് നീക്കിയിട്ടുണ്ട് അല്ലേ എ കെ അഭിലാഷ് കേൾക്കുന്നുണ്ടെങ്കിൽ ായിരുന്നു അവിടെ ജെ സി ബി അവിടെ മണ്ണ് മാന്തി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഡിവൈഡർ സ്ഥാപിക്കുന്നുണ്ട് ദേശീയപാതയുടെ മധ്യ മധ്യഭാഗത്തുകൂടി ഡിവൈഡർ സ്ഥാപിക്കുന്നുണ്ട് ഒരു പക്ഷേ ദേശീയപാത തുറന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാതെ ദേശീയപാതയുടെ ഒരു വരിയെങ്കിലും തുറന്നു കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ എട്ടൊൻപത് ദിവസമായി ദേശീയപാത അടഞ്ഞു കിടക്കുകയാണ് ഇത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുമാണ് ഇന്നലെ ലോറിയുടമകളടക്കം ലോറി ഡ്രൈവർമാരടക്കം ഇവിടെ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ ഡിവൈഡർ സ്ഥാപിക്കുകയും അവിടെ ഈ റോഡ് തുറന്നു കൊടുക്കാനുള്ള ശ്രമത്തിന് പകമായി ഏതായാലും ഒരു കാര്യം കൂടി പറയാം കാരണം ഇന്ന് ഇപ്പോൾ ഇതുവരെ നാവികസേനയുടെയോ അല്ലെങ്കിൽ എൻ ഡി ആർ എഫിൻ്റെയോ പരിശോധന പുഴയിൽ ആരംഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇന്ന് രാവിലെ കനത്ത മഴയും അതോടൊപ്പം തന്നെ കാറ്റുമുണ്ട് അവർ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷേ അവർ പുഴയിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇന്നലെ തന്നെ നല്ല തരത്തിലുള്ള സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ആ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തൊരു പരിശോധനയാണ് നടന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് നദിയിൽ നല്ല ൊഴുക്ക് കാണുന്നുണ്ട് ഇതൊരു പക്ഷേ അതുകൂടി വെല്ലുവിളിയായി വരാനുള്ള സാധ്യത കൂടി കൂടുതലുണ്ട് ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ അവർ തെരച്ചിൽ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ നദിയുമായി ബന്ധപ്പെട്ട് അന്ന് മണ്ണൊലിപ്പുമായി ബന്ധപ്പെട്ട് ഇടി ഇടിയിലുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഫോടനമുണ്ടായി എന്നുള്ള സംഭവം അത് ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ വലിയ തരത്തിലൊരു അഭ്യൂഹങ്ങളായി പ്രചരിക്കുകയും പല മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ തന്നെ ഇവരെ അഡ്മിറ്റ് ചെയ്തിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുമ്ട ജനറൽ ആശുപത്രിയിലെത്തുകയും അവിടെ ഈ പരിക്കേറ്റവരുമായി സംസാരിക്കും യും ചെയ്തു പക്ഷേ അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ ഈ സംഭവം കണ്ടിട്ടില്ല ശബ്ദം കേട്ടത് മാത്രമാണ് ഇവിടെ വലിയ തരത്തിൽ സ്ഫോടനം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ പോലും അവരാരും ഇത് കണ്ടിട്ടില്ല അവർ ഈ ഭയന്ന് ഓടുമ്പോൾ പലപ്പോഴും തട്ടി വീഴുകയൊക്കെ ചെയ്തും അപകടം പറ്റിയും ശരീരത്തിലൊക്കെ കൈയും കാലുമൊക്കെ മുറിയുമൊക്കെ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഇത് ആരും കാണാത്ത ഒരു സംഭവമാണ് അഭ്യൂഹങ്ങൾ മാത്രമാണ് പ്രചരിക്കുന്നത് എന്ന് കൂടിയാണ് നമ്മൾ ആ കാര്യം വലിയ തരത്തിൽ പ്രാധാന്യം നൽകാതെയും അത് ഒഴിവാക്കുകയും ചെയ്തു ഏതായാലും അക്കാര്യത്തിൽ ഇന്ന് വിശദീകരണം വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നദിയിൽ വലിയ ഒഴുക്കുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഒഴുക്ക് കുറയും അതോടൊപ്പം തന്നെ ജലനിരപ്പ് താഴ്വച്ച് തീർന്നു പക്ഷേ ഇന്ന് രാവിലെ ഉള്ള സ്ഥിതി അതല്ല ഒഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ ഡി ആർ സംഘവും നാവികസേനാ അംഗങ്ങളും ഒന്നും ഈ പുഴയിലേക്ക് ഇറങ്ങിയിട്ടില്ല അരുൺ